ഹലോ മൈ ഫ്രണ്ട്സ് ലിസ്ബിറ്റി ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് നമുക്ക് കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെ പിന്നെ ബോയിൽ ചെയ്ത് കഴിക്കാമെന്നോ ഞാൻ പറഞ്ഞിരുന്നേട്ടോ ഈ ബോയിൽ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നോ നമ്മുടെ ഈ പിന്നെ ആഹാ ഞാൻ ഈ പറയുന്ന ഐറ്റംസിലൊക്കെ പിന്നെ നമുക്ക് പെട്ടെന്ന് ദഹിക്കുന്നതിനും ഉള്ള ഒരു ദഹിക്കും പെട്ടെന്ന് ശരീരത്തിൽ അതിനകത്ത് വൈറ്റമിൻസും മിനറൽസും എല്ലാം പെട്ടെന്ന് ശരീരത്തിന് അബ്സോർവ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഈ താഴെ താഴെപ്പറയുന്ന ഐറ്റംസൊക്കെ ബോയിൽ ചെയ്ത് കഴിക്കണമെന്ന് പറയുന്നത് ഇതിനകത്ത് ആദ്യം നമുക്ക് മുട്ട തന്നെ എടുക്കാം മുട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ബോയില് ചെയ്ത് കഴിക്കുകയാണ് എപ്പോഴും നല്ലത് പിന്നെ നമ്മൾ പല രീതിയിലും മുട്ട കഴിക്കുമല്ലോ പക്ഷെ ബോയിൽ ചെയ്ത് കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പ്രോട്ടീൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് ദഹിക്കുന്നതിന് ഏറ്റവും നല്ലത് ബോയില് ചെയ്ത് മുട്ട കഴിക്കുകയാണ് കേട്ടോ പിന്നെ ബോയിൽ ചെയ്ത് കഴിക്കേണ്ടത് പൊട്ടറ്റോ ആണ് പൊട്ടറ്റോ നമ്മൾ എപ്പോഴും ഒത്തിരി ഇങ്ങനെ പിന്നെ മസാലയൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അതിലൊക്കെ നല്ലത് ബോയിൽ ചെയ്ത് നമ്മൾ കഴിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നോ അതിനകത്ത് വൈറ്റമിൻ സി എ ബി എ ഒക്കെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഈ അതിനകത്ത് ബോയിൽ നമ്മൾ വറുത്ത് കഴിക്കുക അല്ലെങ്കിൽ കറി വെച്ചൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഫാറ്റ് കൂടും അപ്പോൾ കലോറി കുറച്ച് കുറയും ബോയിൽ ചെയ്ത പൊട്ടറ്റോ കഴിക്കുമ്പോൾ കലോറി കുറയും കേട്ടോ അതാണ് ബോയിൽ ചെയ്ത പൊട്ടറ്റോടെ ഒരു ഗുണം അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ എടുക്കുമ്പോൾ അത് നമ്മൾ സാധാരണ പുഴുങ്ങിയാണല്ലേ നമ്മൾ കഴിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബേറ്റ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് ഇതെല്ലാം നമുക്ക് പിന്നെ വൈറ്റമിൻ എ ആയിട്ട് ഇത് പുഴുങ്ങി കഴിയുമ്പോൾ വൈറ്റമിൻ എ ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യാൻ കഴിയും അപ്പം അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ഐസൈറ്റ് കൂട്ടുന്നതിനും സ്കിൻ ഹെൽത്ത് കൂടുന്നതിനും എല്ലാത്തിനും ഗുണം ചെയ്യും കേട്ടോ അതുപോലെ തന്നെയാണ് ക്യാരറ്റ് ക്യാരറ്റ് നമ്മൾ പിന്നെ എനിക്കിപ്പോൾ തോന്നണ ക്യാരറ്റൊക്കെ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ആവി കത്തിയാൽ നല്ലതാന്നാണ് അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞുകൂട്ട് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ എ അബ്സോർവ് ചെയ്യും അതാണ് നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ബീറ്റ കരോട്ടിനൊക്കെ വൈറ്റമിൻ എ ആയിട്ടൊക്കെ അത് മാറി നമുക്ക് പെട്ടെന്ന് അത് അബ്സോർവ് ചെയ്യാം നമ്മുടെ ശരീരത്തിന് അബ്സോർവ് ചെയ്യാൻ സാധിക്കും കേട്ടോ അത് അപ്പോൾ ക്യാരറ്റും അങ്ങനെ ചെയ്യാം പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ കാര്യം ഇത് തന്നെയാണ് ഇതിലണങ്ങിക്കുന്ന ബീറ്റാലൻ വൈറ്റമിൻ എ സി ആൻറ്റി ഓക്സിഡൻറ്റ്സും എല്ലാം പെട്ടെന്ന് അത് ബ്രേക്ക് ബ്രേക്കാവുന്നതിനും അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ അബ്സോർവ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ബനാന നേന്ത്രപ്പഴം ഏത്തപ്പഴം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇത് മിക്കവാറും നമ്മളത് അങ്ങ് പച്ചയ്ക്ക് കഴിക്കുമല്ലേ പക്ഷെ അത് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ആവി കയറ്റി അതിങ്ങനെ വേവിച്ച് കളയേണ്ട ആവശ്യമില്ല കേട്ട് ആവി കയറ്റി കഴിയുമ്പോൾ അതിൻ്റെ സെൽസൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ആവുന്നതിനും അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും ഈ ബനാനയുടെ ഒരു ഗുണം എന്താണെന്നോ ഇപ്പം നമ്മൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒരു ബനാന കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ വളരെ എനർജറ്റിക്ക് ആവുമല്ലേ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നതിന് ബനാന ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ല റിലാക്സേഷൻ നമുക്ക് തോന്നും അതാണ് ബനാനയുടെ ഗുണം കേട്ടോ അപ്പം നമ്മൾ പച്ചക്ക് തിന്നുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഇത് നമ്മൾ നന്നായിട്ട് കഴുകി അതിൻ്റെ രണ്ട് വശം ഒന്ന് കളഞ്ഞിട്ട് പുഴുങ്ങി തിന്നാണ് പുഴുങ്ങി തിന്നുമ്പോൾ അധികം നമ്മളിട്ട് വേവിക്കേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് അവി കയറ്റിയാൽ മതി ഇതിൻ്റെ സെൽസൊക്കെ ബ്രേക്ക് ബ്രേക്ക് ആയിക്കോളും അപ്പോൾ ബനാനി നമുക്കിങ്ങനെ ജസ്റ്റ് ബോയിൽ ചെയ്ത് കഴിക്കാവുന്ന ഭക്ഷണമാണ് അടുത്തതായിട്ട് ഇലവർഗ്ഗങ്ങളാണ് കേട്ടോ ഇലവർഗ്ഗങ്ങൾ നമ്മുടെ ചീര സ്പിനച്ച് അതുപോലെ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിക്കുക ആവി കയറ്റാനേ പാടുള്ളു നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കുമ്പോൾ വല്ലാണ്ടങ്ങ് വെന്തു പോകുമല്ലേ അങ്ങനെ ഇലക്കറികളൊക്കെ പെട്ട അങ്ങനെ വല്ല കുറേ വെള്ളം ഒഴിച്ചൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടങ്ങിയിരിക്കുന്ന എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം നഷ്ടപ്പെടും അത് പണ്ട് പോലെ നമ്മുടെ അമ്മമാർ പറഞ്ഞു തരുന്നതാണല്ലേ ഈ സ്പീനച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ അയണും കാൽസ്യമാണത് അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി കഴിക്കുകയാണെങ്കിൽ ഒത്തിരി ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടും കേട്ടോ അപ്പോൾ അത് അത് അങ്ങനെ നമ്മൾ ചെയ്താൽ മതി പിന്നെ ചീര അങ്ങനെയുള്ള മുരിങ്ങല അങ്ങനെയുള്ള നമ്മൾ ഇലവർഗ്ഗങ്ങൾ കഴിക്കുമ്പോഴും നമ്മൾ അധികം അങ്ങോട്ട് അതിനെ അങ്ങോട്ട് വോ വേവിക്കാണ്ട് ചെറു കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അതൊന്ന് ബോയിൽ ചെയ്ത് അത് കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി തുടങ്ങി പിന്നെ അതുപോലെ ബീറൂട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് പിന്നെ ആവി കയറ്റി കഴിക്കുന്ന നല്ലതാട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഞാനീ പറഞ്ഞിട്ട് അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും വീറ്റാലും ഒക്കെ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യുന്നതിന് കഴിയും അപ്പോൾ ഈ ബീട്രൂട്ടും ഒക്കെ നമുക്ക് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുമല്ലോ അപ്പോൾ എനിക്ക് തോന്നണ നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് ബോയിൽ ചെയ്തിട്ട് പിന്നെ അത് ജ്യൂസ് ജ്യൂസടിക്കാമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ എനിക്കങ്ങനെ തോന്നണ കേട്ടോ അപ്പോൾ കുറെ കൂടെ നല്ലതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങൾ കഴിക്കുന്നവരൊന്ന് ശ്രമിച്ചു നോക്കിക്കോളൂട്ടാ പിന്നെ നമ്മുടെ പയറുവർഗ്ഗങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ കുതിർത്തിട്ട് ഇത് നമ്മൾ കുതിർത്തിട്ട് ഉള്ള ഗുണം എന്താണെന്നോ ഈ അധികം ഇങ്ങനെ കുറേ നേരം നമ്മൾ വേവിക്കണ്ട അല്ലേ അപ്പം നമുക്ക് ചെറുപയറ് വർഗ്ഗങ്ങളെല്ലാം നമുക്ക് കുതിർത്തിട്ട് വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ നമുക്കത് വേവിക്കാനും പറ്റും അത് പെട്ടെന്ന് നമുക്ക് അതിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെ പെട്ടെന്ന് നമുക്ക് ദഹിക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ബ്രോക്കോളി തുടങ്ങിയുള്ള നമ്മൾ സാധാരണ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെള്ളമൊക്കെ ഒഴിച്ച് അധികം നേരം വേവിക്കുമല്ലേ അത് വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആവി ആവികേറ്റി അങ്ങനെ കഴിച്ചാൽ മതി നമ്മളിപ്പോൾ എന്തൊക്കെ നമ്മൾ നമ്മളിടുന്നെങ്കിൽ നമ്മൾ കറി വയ്ക്കുമ്പോഴും നമുക്കങ്ങനെ ചെയ്യാം അധികം ഒഴിക്കാതെ ഒന്ന് ആവി ആവികേറ്റി വേവിച്ചെടുത്താൽ മതി ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് വെന്തോളും അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മുടെ നമ്മളിങ്ങനെ വെള്ളമൊഴിക്ക് സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ടൊമാറ്റയും നമ്മുടെ സ്വന്തം തക്കാളിയും പിന്നെ ആവി കയറ്റി കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ കറികളിലൊക്കെ ഇടുമ്പോൾ വല്ലാണ്ട് വെന്തു പോവും ഞാനിടുമ്പോൾ വെന്തു പോവും കേട്ടോ അപ്പോൾ അത് അങ്ങനെ വേ അധികം വേവിക്കാതെ ഒന്ന് ആവി കയറ്റി നമുക്ക് കഴിക്കാനും അതുപോലെ കറികളിലൊക്കെ ഇടുമ്പോഴും ഒക്കെ ഒന്ന് ആവി കയറ്റിയാലും മതി അധികം അത് വേവിച്ച് അതിൻ്റെ വൈറ്റമിൻസും മിനറൽസും ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത്രയും സാധന സാധനങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെയും ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അറിയാം ഇനി അറിയണ ഇതൊക്കെ എനിക്ക് ആ കമൻ ബോക്സിൽ ഇട്ടുള്ളു വേറെന്തൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ബോയിൽ ചെയ്ത് കഴിക്കാൻ പറ്റുന്നതെന്ന് അറിയുന്നവർ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പം ഞാനീ പറഞ്ഞതൊക്കെ ബോയിൽ ചെയ്യുന്ന പറയുമ്പോൾ ഈ ബോയിൽ ചെയ്യുമ്പോൾ അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ കുറച്ച് ഒഴിച്ച് നമ്മൾ വളരെ ഷോർട്ട് ടൈമാണ് നമ്മളിത് ബോയിൽ ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ കുറേ ഒഴിച്ച് അങ്ങനെ നമ്മൾ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത് എപ്പോഴും നമ്മളിങ്ങനെ ഉള്ള ഗുണം ഇതാണ് നമ്മുടെ ശരീരത്തിന് അതിനുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ പെട്ടെന്ന് ശരീരത്തിന് അബ്സോർവ് ചെയ്യാൻ പറ്റും അതുപോലെ ദഹനം പെട്ടെന്ന് നടക്കും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക ഇത് കേട്ട് കേട്ട് മടുത്തല്ലേ പക്ഷെ പറയണമല്ലോ ഇനി പുതിയതായിട്ട് വല്ലവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഓക്കെ ഓക്കെ എന്നാൽ ബബായ്